പച്ചമാങ്ങാ രസം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിലില്ലേ, ഇങ്ങോട്ട് പോര്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് ഒരു ഇൻസ്റ്റന്റ് പച്ചമാങ്ങ രസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് പച്ചമാങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചിട്ട് നമുക്ക് സാധനം എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുക്കിംഗ് പാർട്ട്. ഇനി ഇതിൽ വലിയ കുക്കിംഗ് കാര്യങ്ങളും ഒന്നുമില്ല, ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ സ്പൂണൊക്കെ മാറ്റി നമുക്ക് കൈ കൊണ്ട് ഈ ഉള്ളിയും ഇഞ്ചിയും കരിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഞെരടി അതിന്റെ സത്തെല്ലാം ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്ന പോലെ നന്നായിട്ട് ഞെരടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. രസത്തിന് എന്തേലും വെള്ളമാണ് നമുക്ക് വേണ്ടത്, അത്ര അധികം വെള്ളം ഒഴിക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കടുക് താളി ചേർക്കുന്നു, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിയ ശേഷം നമുക്ക് ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. ഇനി എന്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ്, ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അത്രേ ഉള്ളൂ, പണി കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇളക്കി നല്ല ചൂട് ചോറിന് കൂടെ ഒഴിച്ച് കഴിച്ചാണല്ലോ, അടിപൊളിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഒരുപാട് കറികളൊന്നും ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. ഒരു തവണ എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ബൈ ബൈ.